നമസ്കാരം മൈൻഡ് വിഷൻ ടിവിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കൊട്ടാരക്കരയിലാണ്. കൊട്ടാരക്കരയിൽ പുലി ഇറങ്ങിയതായിട്ടുള്ള ഏറ്റവും പുതിയൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഓണക്കാലത്താണ് ഇത്തരത്തിലുള്ള വലിയ സന്തോഷഭരിതമായ ഒരു നിമിഷം നമുക്കിപ്പോൾ പങ്കുവെക്കാനുള്ളത്. തൃശ്ശൂരിൽ നിന്നെത്തിയ പുലി സംഘങ്ങളാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് അവരോട് ചോദിച്ചറിയാം, വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരമുണ്ട് ചേട്ടാ, മൈൻഡ് വിഷൻ ടിവിയിലേക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഓണക്കാലത്ത് നിങ്ങൾ കൊട്ടാരക്കരയിലെത്തി, എങ്ങനെയാണ്, എത്ര വർഷം കൊണ്ട് ഈ ഒരു പുലി വേഷം കിട്ടുന്നുണ്ട്? ഇത് ആവുന്നിട്ട് ഇപ്പോൾ ഒരു 3 വർഷമായി. എങ്ങനെയാണ് ഈ ഓണക്കാലം കൊണ്ടാടുന്നത്? ഓണക്കാലം വെച്ചാൽ നമ്മളവളുടെ നാലോണത്തിനാണ് പരിപാടി, പിന്നെ നമ്മൾ തന്നെ പുറത്ത് പരിപാടികൾക്ക് പോകാറുണ്ട്. കൊട്ടാരക്കരയിൽ നേരത്തെ വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ്. നിരവധി നമുക്കറിയാം, ടി വി ചാനലുകളിലും അതുപോലെ തന്നെ അത്തച്ചമയങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിച്ച പുലി കലാകാരാണ്. ഇവരുടെ സംഘം തന്നെ ഒരുപാട് ഗ്രൂപ്പുകൾ ചേർന്നുള്ള വലിയൊരു സംഘമാണ് ഇവർക്കുള്ളത്. നിരവധി കലാകാർ തന്നെ വിഷമമുണ്ട്. നമുക്ക് മറ്റൊരു കലാകാരനെ നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, എങ്ങനെയാണ് ഈ ഓണക്കാലം കൊണ്ടാടുന്നത്? ഓണക്കാലം നമുക്കില്ലല്ലോ, നമുക്കിതാണ് പരിപാടി. നമ്മുടെ പരിപാടി ഇനി കാണാൻ നാലോണത്തിനാണ് തൃശ്ശൂർ പരിപാടി നടക്കണേ. അപ്പോൾ നമ്മൾ നമ്മുടെ വിഷം കണ്ടിട്ട് നിങ്ങളും കൂടി ക്ഷണിക്കാൻ പറ്റി നമ്മളും കൂടി നോക്കണേ. അതിനായിട്ട് നമ്മളാണ് വരണേ. ചിങ്ങമായി കഴിഞ്ഞാൽ ഫുൾ ടൈം പരിപാടി. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നലത്തെ പരിപാടി ക്യാൻസലായി മഴയ കാരണം. കൊല്ലത്തായിരുന്നു പരിപാടി, അവിടെ റെഡ് മാർക്ക് മറ്റേ ഇത് വന്ന കാരണം ആ പരിപാടി ക്യാൻസലായി. അങ്ങനെ വന്നത് പിന്നെ കിട്ടിയത് ഇങ്ങോട്ട് വേണം. അങ്ങനെ ഇങ്ങനെ മാറി മാറി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണം എല്ലാവരും. നമ്മുടെ ടീമിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 10-60 പുലികളാണ് ടൗണിൽ ഇറങ്ങുന്ന ഒരു ടീമിൽ. പിന്നെ ടേബിളോ അങ്ങനെ കയറ്റിയാണ് വരണേ. അപ്പോൾ ഇനി ഞങ്ങളെ ഈ ഇത് കണ്ടിട്ട് ഇതിൻ്റെ ഇതുപോലെയല്ല അവിടേക്ക് ഇറങ്ങുക. അവിടെ ഇതിനും കൂടുതൽ ഇറങ്ങും, വേഷങ്ങൾ തന്നെ വ്യത്യാസം വരും. ഇത് വെറുതെ ഒരു സിമ്പിൾ വേഷമാണ് വരണേ. ഇനി അവിടെ ഇറങ്ങുമ്പോൾ ഇതിനും വെറൈറ്റികളാണ് ഇറങ്ങുക. ഇനി പിള്ളേർ വരെ, ചെറിയ പിള്ളേർ വരെയുണ്ട്, ലേഡീസുണ്ട്, എല്ലാവരും ഉണ്ടാവുന്നതാണ്. പേരെങ്ങനെയാണ്? എൻ്റെ പേര് സനീഷ്. കോവിഡിൻ്റെ ഒരു വലിയൊരു പ്രതിസന്ധി കാലഘട്ടമായിരുന്നു കടന്നുപോയത്. കലാകാരെ ഉൾപ്പെടെ നമുക്കറിയാം ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞൊരു കാലമായിരുന്നു. അപ്പോൾ ആ പ്രതിസന്ധികൾക്കെല്ലാം വിരാമം കുറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഈ ഓണക്കാലം തന്നെ വന്നിരിക്കുന്നത്. സമ്പൽ സമൃദ്ധിയാണ് ഇതിൻ്റെ പിന്നിൽ നമ്മൾ ആഘോഷമായി തന്നെ കാണുന്നത്. നമുക്ക് മറ്റൊരു കലാകാരൻ നമ്മളോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ ഓണക്കാലം കൊണ്ടാടുന്നത്? ഞാനിപ്പോൾ ഈ ഒരു ഇതിൽ ആദ്യമായിട്ടാണ് തൃശ്ശൂർ സംഘത്തിൽ. ഇപ്പോൾ തൃശ്ശൂർ ഈ ഒരു സംഘത്തിൽ ഈ ചേട്ടന്മാരും എല്ലാവരും ഇപ്പം ഞാൻ ഈ പ്രാവശ്യം ഇറങ്ങുന്നത്. എൻ്റെ വളരെ കാലത്തൊരു ആഗ്രഹം തന്നെയായിരുന്നു ഈ ഒരു പുലിസംഘത്തിൽ ഇറങ്ങാന്നുള്ളത്. ഏറെ കാലത്തെ, അതായത് ഞാൻ പല കാലമായിട്ടും ഇങ്ങനെ ഓരോ സംഘങ്ങളിൽ പോകാറുണ്ട്, പക്ഷേ കാണാനും പോകാറ് തൃശ്ശൂർ എല്ലാ പ്രാവശ്യം റൗണ്ടിൽ. ഈ പ്രാവശ്യം എനിക്ക് അതിൽ ഏറ്റവും അധികം സന്തോഷം ഈ പ്രാവശ്യമാണ്. കാരണം ഈ പ്രാവശ്യം തൃശ്ശൂർ വേഷത്തിൽ ഞാനും ഉണ്ടാവും ഒരു പുലിയായിട്ട്. അതെനിക്ക് എന്താ പറയുക, അത് ഞാൻ ആഗ്രഹിച്ച വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നണത്. ഈ ഒരു കലാരൂപം എത്രത്തോളം സ്വീകാര്യമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്? അതായത് ഇതിപ്പോൾ ആർക്കും വരാം. ഈ ഒരു വേഷത്തിനോട് താല്പര്യമുണ്ട് അല്ലെങ്കിൽ ആ ഒരു തന്നെ ആർക്കും വരാം. അതാണ് ഇപ്പോൾ പറയാനുള്ളത്. തൃശ്ശൂർ റൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ കൊല്ലം കാണാറുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കൊറോണയ്ക്ക് മുമ്പ് വരെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചേട്ടന്മാർ പറഞ്ഞ പോലെ തന്നെ തന്നെ അധികം, അതായത് ഓരോ അത്ര പേർത്ത് പുലിസംഘം തന്നെ ഇറങ്ങുക, നമുക്ക് എത്ര കണ്ടാലും എന്താ പറയുക മതി വരില്ല. അങ്ങനെ ഒരു വേഷങ്ങളായിരിക്കും എല്ലാവരും, എല്ലാം വെറൈറ്റി വേഷങ്ങളായിരിക്കും. അതിലിപ്പോൾ ഈ പ്രായത്തോളം ഈ ഒരു കലാരൂപത്തോട് ഇഷ്ടപ്പെടാനുണ്ടായൊരു കാരണം അതറിയില്ല. നമ്മൾ ജനിച്ചത് വളർന്നത് തൃശ്ശൂരാണ്, നമ്മൾ കണ്ടു വളർന്നൊരു കലാരൂപമാണ്. അപ്പോൾ അത് നമുക്കും അത് ഒരു പ്രത്യേക ഇഷ്ടമാണ്. ആഘോഷങ്ങളുടെ നാട്ടിൽ നിന്നാണ് പറയുന്നത്. തീർച്ചയായും കൊല്ലം ജില്ലയിൽ വന്നപ്പോൾ ഉള്ള സ്വീകാര്യത എത്രത്തോളം? തീർച്ചയായും ഇതിപ്പോൾ കൊല്ലത്ത് ഇപ്പോൾ ഇന്നലെ കൊല്ലത്ത് തന്നെയായിരുന്നു പറഞ്ഞുണ്ടായ ഒരു പ്രോഗ്രാം. അതുപോലെ തന്നെ ചെറിയൊരു നല്ലൊരു ആഘോഷമായിരുന്നു. പക്ഷേ ആ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതിൻ്റെ പേരിലാണ് ആ പരിപാടി ക്യാൻസലായത്. പക്ഷേ അല്ലെങ്കിൽ ഇനി വരും കാലങ്ങളിലും കൊല്ലത്തും അല്ല കേരളത്തിലും മൊത്തത്തിൽ വരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. വിനോദ്, എനിക്ക് ഇവൻ മാനേജ്മെൻ്റ് ആണ്. ഈ പുലിസംഘത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തലയെടുപ്പുള്ള ഒരു പുലി നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, എങ്ങനെയാണ് ഈ ഓണക്കാലം കൊണ്ടാടുന്നത്? ഓണക്കാലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വയറന്മാർക്കുള്ള എൻജോയ്മെൻ്റ് ആണ് ഇത്. ഇതൊന്നും ചെറിയ വയറാ, ഇതിൻ്റെ ഡബിൾ ഉണ്ട്. അവരൊക്കെ പോയി കാണണം. ഇതൊക്കെ ചെറുതാണ്, ഇതിൻ്റെ വലുതൊക്കെ നിലത്ത് മുട്ടുന്ന വയറുകളുണ്ട്. അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തൃശ്ശൂർക്ക് തന്നെ വരണം. വേറെ എവിടെ ഇത്ര വർഷം കൊണ്ട് ഈ പുലി വേഷം കിട്ടുന്നുണ്ട്? പുലി വേഷം കിട്ടുന്ന ഒരു 3 വർഷം ഇതായി. പക്ഷേ നമ്മളീ വിട്ടു വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം ഇപ്പോൾ നമ്മളിവിടെ കൊട്ടാരക്കരയിൽ വന്നു. അപ്പം ഈ നാട്ടുകാരിലൂടെ എന്താണ് പറയാനുള്ളത്? ഇവ സ്വീകാര്യത നാട്ടുകാരോട് എല്ലാവരോടും എല്ലാവരും എൻജോയ്മെൻറ്റ് ചെയ്യുക. പറ്റുന്നുണ്ടെങ്കിൽ 4 ഓണത്തിന് വരാം തൃശ്ശൂർക്ക് വരാം. അതുപോലെ തന്നെ ഈ പുലികളിയിൽ വർണ്ണാഭമായി ചായം പൂശുന്ന ഒരു കലാകാരനെ നമുക്കിപ്പോൾ പരിചയപ്പെടാം. ഫ്രാൻസിസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ചെറുപ്രായം മുതലേ അദ്ദേഹം ഇത്തരത്തിലുള്ള ചായം പൂശൽ ചെയ്യുന്നു. നമുക്ക് വിശേഷങ്ങൾ കൂടുതൽ ചോദിച്ചറിയാം. എങ്ങനെ ഈ ഒരു ഓണാഘോഷം എങ്ങനെയാണ്? ഈ ഓണാഘോഷം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പല കേരളത്തിലെ പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. നേരം വൈകിട്ടാണ് തുടങ്ങിയത്.
പക്ഷെ ഇന്ന് രാവിലെ 11 മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഒരു 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. കുഴപ്പമില്ല, നല്ല സ്ഥലങ്ങളൊക്കെയാണ് ഇവിടുത്തെ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഭാഗത്ത് വരുന്നത്. വലിയ ക്ഷമയോടെ ചെയ്യേണ്ട ഒരു ഒരു പ്രവൃത്തിയാണല്ലോ ഇത്. എങ്ങനെയാണ് ഇത് സായത്തമാക്കിയിട്ടുള്ളത്? ഇത് വളരെ ചെറുപ്പം മുതൽ തന്നെ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മുടെ മുമ്പേ പോയ ആൾക്കാരൊക്കെ നന്നായി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ആശാന്മാരുടെ അടുത്ത് പോയിട്ട് പഠിച്ചതാണ്. എന്ത് തരം കളറാണ് ഇത്? ടെംപ്ര പൗഡർ ഉണ്ട്, ഗെറില്ല എന്നുള്ളൊരു കമ്പനിയുടെ ടെംപ്ര പൗഡർ. അത് കോപ്പാൽ വാർണിഷ് എന്ന് പറഞ്ഞൊരു വാർണിഷ് ഉണ്ട്. അതിൽ അരച്ച് എടുത്ത് ടർപ്പൻ്റെയും അല്ലെങ്കിൽ മണ്ണെണ്ണ ഉപയോഗിച്ച് ലൂസ് ചെയ്തിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുക. ക്ലീൻ ചെയ്യാൻ നമ്മൾ ഇപ്പോൾ മണ്ണെണ്ണയുടെ ഗ്രാക്കിയുള്ള കാരണം മണ്ണെണ്ണ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ മണ്ണെണ്ണ കിട്ടിയിട്ടുണ്ടെന്ന് പറയേണ്ടി ഇവർ, അതില്ലാത്ത കാരണം നമ്മൾ മറ്റേ ഡീസലിൽ അത് റിമൂവ് ചെയ്യും. ഈ പുലികളി ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്ന അല്ലെങ്കിൽ തന്നെ ഇവർ കളിക്കാനുള്ള ഒരു താളം നൽകുന്ന ഒരു പ്രധാന വാദ്യകലാകാരൻ നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രധാന കലാകാരനാണത്. ചേട്ടാ, എത്ര വർഷം കൊണ്ട് ഈ ഒരു മേഖലയിൽ? ഞാൻ പുലികളിക്ക് പോയിട്ട് 5-8 കൊല്ലം ഞങ്ങൾ പോയി തുടങ്ങിയിട്ട്. പക്ഷേ പോയി പ്രാവശ്യം ഞങ്ങൾക്ക് കാലാട്ടിക്കില്ലേ കൂട്ടുക, അവിടെ ഞങ്ങൾ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾക്ക് മേളം, പല മേളമുണ്ട്. ഇങ്ങാനും മേളമുണ്ട്, കപ്പ് മേളമുണ്ട്, പുലിക്കളിയുണ്ട്. അതൊക്കെ ഞങ്ങൾ പല്ലപ്പോൾ ഇവിടെ കാണിച്ച് ഞങ്ങൾ ഇവിടെ. ഈ പുലികളിക്ക് നമ്മൾ പ്രത്യേകം താളം വല്ലതുമാണോ ഉപയോഗിക്കുന്നത്? ഈ മേളം തന്നെയല്ലോ താളം. താളം താളം പിന്നെ വീക്കും ഡബിൾ. ഡബിൾ ആണെങ്കിൽ 5-20 ചണ്ടയുണ്ടാവും. അത് ഒരുമിച്ച് നേരം എന്താ പിടക്കുക. പക്ഷേ ഇത്ര വലിയ അകലുണ്ടാവും, ഇത്ര അകലുണ്ടാവും. അതുപോലെ വീക്കുണ്ടാവും. അപ്പം മറ്റൊരു വാദ്യകലാകാരൻ നമ്മളോടൊപ്പം. ഞങ്ങൾ തൃശ്ശൂർ നിന്ന് ഞങ്ങൾ 10-35 പേരുണ്ട് സ്ഥിരം പോകണത്. പിന്നെ ഇവർ ഞങ്ങൾ ആദ്യമായിട്ട് വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ പേരോട് പങ്കേക്ക് വേണ്ടി വന്നതാണ്. ഞങ്ങൾക്ക് ഇതായിട്ടുള്ളത് ഞങ്ങളുടെ കൂട്ടുകാരനെ പോലെ തന്നെ. ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് ഞങ്ങൾക്ക് ശിങ്കാരമേളുണ്ട്, പുലികളി ഉണ്ട്, ചെട്ടിവാതി ഉണ്ട്. പണ്ട് ചെട്ടിവാതി തപ്പമേളം. ഞങ്ങളെല്ലാം കൂടി പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. പുലികളിക്ക് ഇപ്പോൾ ഞങ്ങൾ 10 വർഷമായി സ്ഥിരമായി കൊട്ടണു. അങ്ങനെ ഉള്ളപ്പോൾ വിളിക്കും. സ്ഥിരമായിട്ട് ടീം വേറെ ഉണ്ട്. ഈ ഓണം എല്ലാവരും ഹാപ്പി ഓണമായിട്ട് ആഘോഷിക്കും. ഇതൊരു ആശയം. ഞങ്ങളുടെ പേര് വിനോദ്. എൻ്റെ പേര് ചന്ദ്രൻ. തൃശ്ശൂരാണ് വീട്. തൃശ്ശൂർ, എല്ലാവരും എല്ലാവരും തൃശ്ശൂരിൽ നിന്നുള്ള ഗ്രൂപ്പ് അംഗങ്ങളാണ് ഇപ്പോൾ നമ്മുടെ കൊട്ടാരക്കരയിൽ വന്നിരിക്കുന്നത്. വേണ്ട, പബ്ലിക് വേണ്ട, ബാക്കൗട്ടാണോ? വൈഡ് വെച്ചോ. തൃശ്ശൂരിൽ നിന്നുള്ള കലാകാരാണ് ഇപ്പോൾ കൊട്ടാരക്കരയിൽ രസിപ്പിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഈ ഓണാഘോഷം പ്രതിസന്ധികൾ മറികടന്നുള്ള ഈ ഒരു ഓണാഘോഷം നമുക്കും ഇവരോടൊപ്പം പങ്കുചേരാം. ഹാപ്പി ഓണം.